ഓക്കെ, വെരി ഫ്യൂൽ അടിച്ചിട്ടൊക്കെ പോയിക്കോളാം കേട്ടോ. ഹലോ മിസ്റ്റർ സാൻഡ, ഞാൻ ഫിൻലൻഡിലാണോ ജീവിക്കുന്നത്? യോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം ഓഫ് ബോയ്. അങ്ങനെ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു കില്ലാടി ഗെയിമായിട്ട്. ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഗെയിമിന്റെ പേരാണ് ഗ്യാസ് സ്റ്റേഷൻ സിമുലേറ്റർ. ഗൈസ്, ഈ ഒരു ഗെയിമിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് സ്റ്റേഷൻ നമ്മൾ വാങ്ങും. ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ ക്രാപ്പിൽ നിന്ന് നമ്മൾ പണിഞ്ഞ് ഒരു റിച്ച് ഓളി ആവാനായിട്ട് പോകണം. ഈ ഗെയിമിൽ ഒരുപാട് പരിപാടികൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു ഷോപ്പുണ്ട്, ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, മോനെ വേറെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. അപ്പം അതെല്ലാമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Somewhere on the route 66. ദേ ആ പാവക്കുട്ടി തലയായിട്ട് നടണം, അതേപോലെ നമുക്ക് വേട്ടം. ഓക്കെ, ഗ്യാസ് സ്റ്റേഷൻ നമ്മുടെ ഇപ്പൊ പോകുന്നത്, നമ്മുടെ കഥാപാത്രം ഏതോ ഒരു ഗ്യാസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോവാണ്. പുള്ളിക്കാരന്റെ ഗ്രാൻഡ് പേഡ് എന്തൊക്കെ ഗ്യാസ് സ്റ്റേഷൻ ആണ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഫോർ സെയിൽ. യെസ്, നമ്മൾ ഈ ഗ്യാസ് സ്റ്റേഷൻ ആണ് വാങ്ങാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഇത് വാങ്ങാൻ പോകുന്നതാണ്. ഓക്കെ, ഏതാ മോനെ? 12 മണിക്കൂറിന് ശേഷം. ഓക്കെ, നമ്മള് ആ ഏരിയ കൂടെ പോയപ്പോഴത്തേക്ക് ഒരു ഗ്യാസ് സ്റ്റേഷൻ കണ്ടു. നമ്മളത് വാങ്ങി ആൻഡ് നമ്മൾ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. 12 മണിക്കൂറിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഗൈസ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെല്ലാം അങ്ങ് എടുത്ത് കളയട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് താഴെ പോയിട്ട് അതെടുത്ത് ഈ കുപ്പയ്ക്കകത്ത് ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടാ. ഓക്കെ, ദേ ഇവിടെ മൊത്തം കുപ്പടാ പോണ്ട്, ഇത് മൊത്തം എടുത്ത് ഇതിനകത്തങ്ങ് ഇടാം. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ സിറ്റി കാണുന്നുണ്ടോ? ദീ അപ്ഡേറ്റാണ് സിറ്റി കാണുന്നത്. ആ സിറ്റിയിൽ നമ്മൾ ഒരുപാട് ദൂരെയാണ് ഇപ്പൊ ഈ ഗ്യാസ് സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തമാണ് കേട്ടോ. നമുക്ക് ഇനി ഈ ഒരു ആ ഇത് തുറക്കണം കേട്ടോ. ഇതങ്ങ് തുറക്കാം. ആൻഡ് ഈ സാധനങ്ങളെല്ലാം പറക്കി ഇങ്ങോട്ടങ്ങിടാം. ഓക്കെ, ഇത് മൊത്തം ഇതിനകത്തോടങ്ങ് പറക്കിയിടാം. ആൻഡ് നിങ്ങൾക്ക് ഈ പുതിയ സീരീസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവർക്കും സിമുലേറ്റർ ഗെയിം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു സിമുലേറ്റർ തുടങ്ങിയത്. ആൻഡ് ഈ ഗെയിമിൽ ഒരുപാട് സാധനമുണ്ട്. നമുക്ക് അടുത്ത കാലത്തൊന്നും നിർത്തേണ്ടി വരില്ല, ഒരുപാട് സാധനങ്ങൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇതൊരു ക്ലോക്ക് വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ പണ്ട് ഈ കിളി ഇറങ്ങി വരുന്ന ടൈമിൽ ഞാൻ വേറെന്താണെന്ന് വിചാരിച്ച് ഇതിനെ പിടിച്ച് ഒറ്റ വലി ക്ലോക്കെല്ലാം കൂടെ താഴെ വീണത് പൊട്ടി. എങ്ങനെയുണ്ട് എൻ്റെ കള്ളക്കഥ? ഇഷ്ടപ്പെട്ട ഈ കൂതറ പിടിച്ച ഷോപ്പ് ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇതാണ് നമ്മുടെ കട. മൊത്തം ഗാർബേജ് പിടിച്ച് ചുരണ്ട് മറണ്ട് കിടക്കുവാണ് ഗൈസ്. ഇത് നമ്മൾ വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, ആൻഡ് ഈ വൃത്തിയാക്കി എടുത്ത് ഇവിടെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് കണ്ടോ, ഇതെന്താ? അതാ ഇവിടെ കണ്ട, ഇലക്ട്രിസിറ്റി ഒന്നും വരുന്നില്ല ഗൈസ്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും മിക്കവാറും. ഓക്കെ, ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഫോളോ ദ ഹൈ വോൾട്ടേജ് കേബിൾ, അതായത് ഇത് ഈ കേബിൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഓൺ ആക്കാനാണ് പറയുന്നത് കേട്ടോ. ഇവിടെയായിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് നോക്കിയെടുക്കാനുള്ളതാണ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഇലക്ട്രിസിറ്റി. യെസ്, ഇതാണ് ഗൈസ്, ഓൺ ആക്കാം. ഓ, അതായത് കറണ്ട് പോകുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഓ വെയിറ്റ് ഗൈസ്, ഇതുണ്ടോ? ഓ മാൻ, ഓ ഗൈസ് ഇത് കണ്ടോ? ഓ നല്ലതാ. ദേ ഗൈസ്, നമ്മുടെ ഇവിടെ ഒരു ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ. ശരി, ബുൾഡോസർ ട്രാക്ടർ അല്ല ഇത്. പറഞ്ഞ നാക്കെടുത്തില്ല, ഫ്യൂൽ ഇല്ല എന്ന്. അത് പോയി എടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്. അതാ ഇതാണ് ജെറിക്കാൻ കേട്ടോ. അപ്പൊ ജെറിക്കാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്യൂല് നിറയ്ക്കണമായിരിക്കും ഗൈസ്. അപ്പൊ ഫ്യൂല് നിറച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഈ മെഷീനിൽ ഒഴിച്ചാൽ മാത്രമായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമായിരിക്കും, നോക്കാം. ഓക്കെ, പെട്രോൾ ഇറക്കുവാണ് ഗൈസ്, പെട്രോൾ ഫുള്ളായി. ഓക്കെ, നമുക്ക് ഇനി തിരിച്ച് ഈ സാധനം കൊണ്ടുവന്ന് നമ്മുടെ മെഷീനിൽ ചേർത്താൽ മതി കേട്ടോ. മെഷീനിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ അപ്പുറത്താണ് നോബ്. എനിക്ക് ജോലി ചെയ്യാൻ ധൃതിയായി ഗൈസ്. ഓ മാൻ, ഓക്കെ, സംഭവം എന്താണെന്ന് അറിയാമോ? ദേ ഇവിടെ കിടക്കുന്ന കുറെ മണലൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഇതെല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ. അതാണ് നമ്മളോട് ഇപ്പം പറഞ്ഞേക്കുന്നത്. ഓ, അതിനടുത്ത് പോയിട്ട് ഞെക്കി കൊടുത്താൽ മതി വേണ്ടോ? ഓക്കെ, ഈ മണൽ കൊണ്ടുവന്ന് ദേ ആ കുഴിയിൽ കൊണ്ടിട്ട് കൊടുക്കണം ഗൈസ്. ദേ ഈ മണൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ വരും കേട്ടോ.
ഓ ഇതിനകത്ത് നമുക്ക് സെയിൽസിനെ ആൾക്കാരെയൊക്കെ നിർത്താൻ പറ്റും കേട്ടോ, അത് ഭയങ്കര കിടിലമാണ്. ഓ മാൻ, ഓക്കെ. ഓ നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ ഓപ്പൺ ചെയ്യാനാണ്. ആ ഓക്കെ. നമ്മുടെ ഗ്യാസ് സ്റ്റേഷനെ ഇപ്പം നമ്മൾ ആ ഒരു മണൽ മാറ്റിയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാം സെറ്റായി. അതിൻ്റെ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ഓപ്പൺ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ക്ലോസ് ആണ് കിടക്കുന്നത്, അതിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓ മാൻ, ഓക്കെ. നമ്മൾ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ. അതിൻ്റെ നമ്മൾ നേരെ നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകണേ. ഇപ്പം അതാണ്ട് ഇവിടുത്തെ മണലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി കാറുകളൊക്കെ ഇങ്ങോട്ട് വരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓ നമുക്കെടുത്ത് എണ്ണ അടിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം അങ്ങ് മാറ്റട്ടെ ഗൈസ്. ഏ കാർ ടൈക്കൂൺ സിമുലേറ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതേപോലെ ഇതിനകത്തൊരു കുരുപ്പുണ്ട് ഗൈസ്. ആ കുരുപ്പ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ മൊത്തം പെയിൻ്റ് അടിക്കും. അപ്പോൾ അവനെ നമ്മൾ ഓട്ടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് കുറയും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നടേ ഇവിടെ വന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഡെലിവറി. ഓക്കെ, നമുക്ക് ഫ്യൂവൽ സപ്ലൈ ഇല്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫ്യൂവൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് നമുക്ക് ഫ്യൂവൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ള ക്യാഷിന് ഇപ്പോൾ എങ്ങനെ പറ്റും? ഓക്കെ, എൻ്റെ കയ്യിൽ $450 ഉണ്ടേ. അപ്പോൾ നമുക്കൊരു $100 പെട്രോൾ വാങ്ങാം ഗൈസ്. ഓക്കെ, നേരെ നമ്മുടെ ഫ്യൂവലിൻ്റെ ആൾ വരും കേട്ടോ. ഇപ്പോൾ എവിടെന്നാ വരുന്നേ? ഓ ദാ ദേ ആളെത്തി കേട്ടോ, ദേ ആളെത്തിയിട്ടുണ്ട്. നമുക്ക് പെട്രോൾ അടിച്ച് കൊടുക്കാമേ. ചേച്ചി ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ചേച്ചി പോവല്ലേ? ഞാൻ എന്തോ കാണിച്ച് ഗൈസ് അവൾ ഓടിപ്പോയി. അങ്ങനെയൊന്നും അല്ലടാ, വേറെ എങ്ങനെയാണ് പെട്രോൾ അടിക്കേണ്ടേ? നമ്മൾ ആദ്യമായിട്ടല്ലേ ഗൈസ് ഈ പെട്രോൾ അടിക്കാനൊക്കെ വരുന്നത്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. ഈ കാർ ഓട്ടിക്കാനൊക്കെ പറയുന്നത് ഗൈസ്, ഇതെന്തിനാ ഈ കാറൊക്കെ ഓട്ടിക്കാൻ പറയുന്നു? ഓക്കെ, കാറെങ്കിൽ കാറ് നല്ലതാ. മിനി ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് ബോറടിക്കാൻ നേരത്തെ ഗൈസ് ഇങ്ങനെ ഒന്ന് കാറൊക്കെ ഓട്ടിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എൻ്റെ അവേ. ഓക്കെ, ഇവിടെ നിന്ന് താഴോട്ട് പോവാം നമുക്ക്. ദേ അവിടെ ആയിട്ടാണ് കേട്ടോ. ഓക്കേ, ജസ്റ്റ് മിസ്സഡാ, എടാ പോയടാ. ഓ അതാ ഇത് നോബ് തിരിച്ചു കൊടുക്കണം. ഓ നല്ലതാ, ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അവര് ഫ്യൂവൽ കൊണ്ടുവരുള്ളൂ, ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഫ്യൂവൽ അവിടെ നിറഞ്ഞിരിക്കട്ടെ. അവിടെ ഫ്രണ്ടിൽ എന്തോ ഒന്ന് വന്നിട്ടുണ്ടല്ലോ. ദേ ഒരു കാർ വന്ന് ഗൈസ്. ദേ നമുക്ക് ഇനി ഇതിനകത്ത് പെട്രോൾ അടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ആ ഒരു ലെവൽ ഉണ്ട് കേട്ടോ, ആ ലെവലിലാണ് നമ്മൾ നിർത്തേണ്ടത്. അതിനപ്പുറം പോവരുത്. താങ്ക് യു, $28 കിട്ടി ഗൈസ്. ഓക്കെ, നമ്മൾ കുറേയും കൂടെ ആകുമ്പോഴത്തേക്കും കിടിലാവും കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് ടൂളുകളൊക്കെ ഉണ്ട് ഗൈസ്. ഈ ടൂളൊക്കെ മേടിക്കാം. അതുകൊണ്ട് ഈ ട്രാഷ് ബാഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് മേടിക്കാനുള്ളതാണ്. അതിൻ്റെ ഇത് മേടിച്ചിട്ടായിരിക്കും നമ്മുടെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഈ ട്രാഷ് ബാഗ് എടുത്തിട്ട് നാടെ ഇത് കംപ്ലീറ്റ് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ നമുക്ക് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഓ അതെ അതെ അതെ, ട്രാഷ് മൊത്തം തറയിൽ വീഴുന്നുണ്ടോ? ഓക്കെ, ഇത് കംപ്ലീറ്റ് അങ്ങ് റിമൂവ് ചെയ്യാം നമുക്ക്. ഓ ഇവിടെ കുറേ സാധനങ്ങൾ വന്നു ഗൈസ്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കണം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് മറ്റേത് പോയി നോക്കാം കേട്ടോ. ആദ്യമേ ഈ ഗാർബേജ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യട്ടെ. അതിനിടയ്ക്ക് കാറും വന്നെന്ന് തോന്നുന്നു കേട്ടോ, പെട്രോൾ അടിക്കാൻ. യെസ് ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ കസ്റ്റമർ, രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ആയി, മൂന്നാമത്തെ കസ്റ്റമർ എത്തിയിട്ടുണ്ട് കേട്ടോ. സോറി എണ്ണ, ഞാൻ ഞെക്കിയത് കൂടിപ്പോയതാ, സോറി. തെറി വിളിക്കല്ലേ നമ്മളെ ഗൈസ്. ഒരു പ്രാവശ്യം കാറ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൗസിൽ നിന്ന് ക്ലിക്ക് മാറ്റി കഴിഞ്ഞാൽ അപ്പോഴേ ആ കാറിൻ്റെ ഫ്യൂവൽ സ്റ്റോപ്പ് ആവോടാ, അത് ഞെക്കി പിടിച്ചോണ്ടിരിക്കണം. ഓക്കെ, ഓ പോലീസുകാരനാണ് ഗൈസ് വന്നേക്കുന്നത്. നമ്മൾ മാന്യന്മാരായിട്ട് പെട്രോൾ അടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. വെയിറ്റ് ഫോർ കസ്റ്റമർ ഓർഡർ. ഓക്കെ, ഓർഡർ തന്നോളൂ സാർ. ഓക്കെ, നല്ല നല്ല രീതിയിൽ നമുക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാമേ. ഇപ്പം നമ്മളതിൽ മൈലേജ് കുറഞ്ഞ പെട്രോളാണ് കിടക്കുന്നത്, തുരുമ്പുപിടിച്ച പെട്രോൾ. നമുക്ക് പഴയ നല്ല കിടിലം പെട്രോൾ കൊണ്ടുവരണം. ഓക്കെ ഗൈസ്, നമുക്ക് ചൂല് മേടിക്കണമേ, ചൂലും കൂടെ നമുക്കങ്ങ് മേടിക്കാം. ഓക്കെ, നമുക്ക് നാട്ടെ ഇതാണ് ചൂല്. ഓക്കെ, നമുക്ക് ചൂല് മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കണമല്ലോ. ഓക്കെ, അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട് മാൻ. ഓക്കെ, നമുക്ക് കുറേ കൂടെ ആകുമ്പോഴത്തേക്കും ഇവിടെ പെട്രോൾ അടിക്കാനായിട്ട് ആളിനെ നിർത്താൻ പറ്റും കേട്ടോ, അത് നമുക്ക് നോക്കണം. അത് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോകാൻ പറ്റും. അവൻ പെട്രോളും കാര്യങ്ങളും എല്ലാം ചെയ്തോളും. നമുക്ക് പിന്നെ ഷോപ്പിൻ്റെ വർക്കുകളുണ്ട്, പിന്നെ വേറെ കുറേ പരിപാടികളുണ്ട്, അതെല്ലാം ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അടുത്തൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്, ഇതിലും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. ആൻഡ് ഞാനിവിടെ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ആളിനെ നിർത്താൻ പറ്റുമായിരുന്നേ, നൈസായിരുന്നു കേട്ടോ. ലോ ഫ്യൂവൽ ആണ് കേട്ടോ നമ്മളതിൽ, ഇപ്പോഴത്തേക്ക് ഫ്യൂവൽ ഇല്ലേ. നോക്കട്ടെ, ഫ്യൂവൽ അടിച്ചു കൊടുക്കണം. താങ്ക് യു, നമുക്ക് ലോ ഫ്യൂവൽ ആണ് ഗൈസ്. അപ്പം നമുക്ക് ഫ്യൂവൽ നമുക്ക് ഓർഡർ ചെയ്യണം കേട്ടോ, വീണ്ടും നമുക്ക് നേരെ ഫ്യൂവൽ ഓർഡർ ചെയ്യാം.
ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂലില്ലേ, ചൂലെടുത്തിട്ട് ഇത് മൊത്തം ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാമേ, ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. ഓ മാൻ, ഓക്കെ ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് പൊടി മൊത്തം ക്ലീൻ ചെയ്യണമേ, എന്നിട്ട് നമുക്ക് ഈ ഷോപ്പിലേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റുമായിരിക്കും. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ഇല്ലേ, അതേപോലെ തന്നെ ആയിരിക്കും ഇത്. പോലീസുകാരെ പോലീസുകാരെ, അതെ പ്രേതം ഓടുന്നു, പ്രേതം പ്രേതം, പോലീസുകാരെ പോലീസുകാരെ പ്രേതം. ഓക്കെ, നമുക്ക് ദാണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഫ്യൂവൽ ഓൺ ആയി കൊടുക്കാമേ, സപ്ലൈ വന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ വന്നിരുന്നോ, ഓക്കെ വെരി ഫ്യൂവൽ അടിച്ചിട്ടങ്ങ് പോയിക്കോളും കേട്ടോ. ഹലോ മിസ്റ്റർ സാൻഡ, ഞാൻ ഫിൻലൻഡിലാണോ ജീവിക്കുന്നത്? ഓക്കെ, നമ്മുടെ ഗാർബേജ് കളക്ട് ചെയ്യാനായിട്ട് ആളിനെ വിളിക്കാൻ പറ്റും കേട്ടോ. ഓർഡർ സീറോ ആണ്. ഓക്കെ, പൈസ നമ്മൾ കൊടുക്കേണ്ട. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികുരിപ്പ്, ഇവ ഭയങ്കര സീനാ. എടാ പോടാ, എടാ പോവേ, എന്തോന്നാണോ വരച്ചു വെക്കുന്നേ. ഡേ ഡേ പോടേ, ഇവൻ എങ്ങനെ അടിക്കുന്നത്, പോടാ പോടാ. എടാ ഇവനെങ്ങനെയാടാ കൊള്ളുന്നത്, എടാ എടാ ബാഗിനെ പാക്ക് ചെയ്യ ഞാൻ. എടാ എന്താടാ ഇവിടെ നടക്കുന്നേ, ഇപ്പൊ ഇവനെ ഇവനെ ഓട്ടിക്ക് എന്താ ചെയ്യണ്ടേ, നമ്മളെ വല്ല വടിയെങ്ങനെ മേടിക്കേണ്ടി വരുവോ. ഇവിടെ വീണ്ടും വരാൻ പറയുന്നുണ്ട് കേട്ടാ. ടൂളിൽ എന്താണ്, പെയിന്റ്. ഓക്കെ, അതൊന്നും ചെയ്യാൻ പറ്റൂലേ. പെയിന്റിന്റെ സാധനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ. ഇനി പെയിന്റ് നമുക്ക് ഇവിടെ അടിച്ചുകൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ മൊത്തം പെയിന്റ് അടിക്കും. അതായത് ഈ കുട്ടിക്കുരിപ്പ് വരച്ച് വെച്ചേക്കുന്ന നോക്കിയോസ്, ഇത് മൊത്തം പെയിന്റ് അടിക്കണം. ഇനി ആ പ്രാന്തൻ ചെറുക്കം കാണിച്ചു വെച്ച പരിപാടി ഉണ്ടോ, ഇത് മൊത്തം നമ്മൾ ഇനി പെയിന്റ് അടിച്ചെടുക്കണം ഗൈസ്. ഓക്കെ, അവൻ എന്തൊക്കെ വരച്ച് വെക്കുന്നത് നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. ചെറുക്കൻ വരച്ച് വെച്ചിരിക്കുന്ന പടം ഒന്നും, അവൻ കൊക്കിനെ വരച്ച് ചെയ്യണം, കൊക്കിനെ കൊക്കിനെ വരച്ച് ചെയ്യണം, വേറെ ഒന്നുമല്ല. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ പെയിന്റ് മൊത്തം ഇവിടെ വീഴും ഗൈസ്. ഇത് കണ്ടോ, പെയിന്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് തറയിൽ വീഴും. അത് നോക്കി വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. പെയിന്റ് ആ ഗ്രീനകത്ത് നിർത്തണം കേട്ടോ, ഗ്രീനകത്ത് നിർത്തുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പെയിന്റ് അടിച്ച് തീർക്കാൻ പറ്റുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളാണ്ട് ഇവിടെ മൊത്തം പെയിന്റ് അടിച്ചിട്ടുണ്ടേ. ഇനി ഇതാണ്ട് ഈ പെയിന്റ് വീണില്ലേ, അത് നമുക്ക് മൊത്തം ക്ലിയർ ചെയ്യണം ഗൈസ്. മൊത്തത്തിൽ ഇവിടെ മൊത്തം ക്ലിയർ പെയിന്റ് വീണിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം ഞാൻ ഇനി ക്ലിയർ ചെയ്യേണ്ടി വരും കണ്ടോ. ഇത് കണ്ടോ, കംപ്ലീറ്റ് മൊത്തം പെയിന്റ് ഞാൻ ക്ലിയർ ചെയ്യണം. ഇനിയില്ല കുട്ടിക്കുരിപ്പ് ചെറുക്കം വന്ന് വീണ്ടും പെയിന്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അവന് ഓട്ടിക്ക് എന്തോ വഴിയുണ്ട് കേട്ടോ, അത് നമുക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ആൻഡ് അത് മിക്കവാറും മുന്നോട്ട് പോകാൻ നേരത്തെ ചിലപ്പോൾ പറഞ്ഞു തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അന്ന് പെട്ടെന്ന് പോവായിരുന്നു. ഓക്കെ, 12 ലിറ്റർ ആണ്ടാ ഇപ്പൊ ടിപ്പ് കിട്ടിയതാണ്ട ഐസ്. ഇതേപോലെ തന്നെ ടിപ്പ് കിട്ടുന്ന കേട്ടോ. അതിന് നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം, എന്നാൽ മാത്രമേ ഇത് ഇല്ല അവള്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ്ട് ഈ കാർ ഡ്രഗ് ഇല്ലേ, ഇത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ, അത് എടുക്കണം നമുക്ക്. ഇപ്പൊ കിട്ടിയിട്ടുണ്ട് സാധനം, എന്നിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാമേ. ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ, ഓ നമുക്ക് ടൂൾ എടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് ആ ടൂള്. ഓ ഈസി, ഞാൻ അടിച്ചു മാറ്റാൻ തന്നെ കഴിഞ്ഞേ ഉള്ളൂ. ഓ മാൻ, നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ കണ്ടാ ഗൈസ്, നീലയിൽ കുളിച്ച് കിടക്കുന്നു. ഇതിന്റെ റൂഫ് കറുപ്പൊക്കെ വേണ്ടിയിരുന്നത് നൈസായിരുന്നു, പക്ഷെ കറുത്ത കളറില്ല. അയ്യോ എന്തോ സൗണ്ട് കേട്ടേ, എന്തോ പൊട്ടിത്തെറിച്ച്. പഴയ ബിൽഡിംഗ് ആണേ, പേടിക്കണ്ട. ഗിറ്റാറ് പ്രേതം വീണ്ടും വന്ന കേട്ടാ. അതെ, നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളങ്ങ് മേടിക്കാം കേട്ടാ. നമുക്കിപ്പോൾ സോഫ്റ്റ് ഡ്രിങ്കും ഡ്രിങ്കും സ്നാക്സും മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഓരോന്ന്. ഊ എൻ്റെ അമ്മ എന്നാ വിലയാടാ, $1000 നമ്മളെ ഉള്ളത്. അപ്പം അതിനുള്ള സാധനങ്ങൾ മേടിക്കണം കേട്ടോ. ഇനി നമുക്ക് ആദ്യമേ കുറഞ്ഞ സാധനങ്ങൾ മേടിക്കാമേ. അതുകൊണ്ട് ഇതാണിപ്പം വില കുറഞ്ഞ സാധനം, ഈ സ്റ്റാൻഡ്. അപ്പം 179 ഇതങ്ങ് മേടിക്കാം. ഓക്കെ, അതിന് ശേഷം സ്നാക്സിൻ്റെതും ഇതും അങ്ങ് മേടിക്കാം കേട്ടോ. ഈ സാധനം ഇങ്ങനെ പുറത്തെടുത്തിട്ട് നമുക്കിവിടെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ചെയ്തുകൊണ്ട് ഐസ് ആ ഷെൽഫ് ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് സാധനങ്ങൾ പറക്കി വെക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങ് വയ്ക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത സാധനം, ഈ സാധനം നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാമേ. ഇത് കറക്കി കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ചേർത്ത് ഇവിടെ ഇരിക്കൂലേ, ഇവിടെ ഇരിക്കുമല്ലോ. ഓക്കെ ഡൺ. അടുത്ത സൗണ്ട്, ദേ വീണ്ടും സാന്റാ ക്ലോസ്, ദേ വരുന്ന ഇയാള്. ഇയാളല്ലേ ഇത്തിരി നേരത്തെ അങ്ങോട്ട് പോയത്, ദേ വരുന്ന. ഓക്കെ, ഇനി സ്നാക്സ് നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാനെല്ലാം മേടിച്ചിട്ടുണ്ട്. ഓർഡർ, ഓ എടാ പാർക്കിംഗ് ലോട്ട് മേടിക്കാൻ പറ്റും. ഓ വെയിറ്റ്,
കംപ്ലീറ്റ് അവിടുത്തെ സാൻഡ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം സാൻഡ് മാറ്റിയപ്പോഴത്തേക്കും ആ ഒരു ഏരിയ നമുക്ക് അൺലോക്കായി. ആൻഡ് അവിടെ നമുക്ക് കച്ചവടം നടത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ അവിടെ ഏരിയ മേടിച്ചിട്ടുണ്ട്. 4 സ്ലോട്ടുണ്ട് ഗൈസ്. ഈ 4 സ്ലോട്ടിൽ നമുക്ക് കാറുകൾ ഇടിയിപ്പിക്കാൻ പറ്റും കേട്ടോ. അതിൽ നിന്നും പൈസ കിട്ടും നമുക്ക്. ഓ മാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഈ ഷെൽഫ് വെച്ചല്ലോ. ഓ, ഇതിനകത്ത് സ്നാക്സ് ഉണ്ടടാ. ഇത് ഷെൽഫ് വെച്ചപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നു. ഓ നൈസ്, നൈസ് ഗൈസ്. ദേ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആൾക്കാർ സാധനം മേടിക്കാൻ വരും. അതായത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ വന്ന് പാർക്ക് ചെയ്യാമേ. പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു ഏരിയയിലോട്ട് വരും ഗൈസ്, ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട്, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പം അവിടെ നിന്ന് നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടും കേട്ടോ. കണ്ട, ഇത് മൊത്തത്തിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ ഇവിടെ. ഞാൻ അങ്ങ് പോകണ്ട, ഇവിടെ തന്നെ നിന്ന് ഓഫ് ചെയ്യാൻ പറ്റും ഓരോന്ന്. എംപ്ലോയിനെ എനിക്ക് ഹയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെയും. എംപ്ലോയിനെ ഇനി ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് വേണ്ട ഗൈസ്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റേഷൻ മാത്രമല്ല, ഇത്രത്തോളം ഗ്യാസ് സ്റ്റേഷൻ്റെ ഉണ്ട്. അതിനുശേഷം വേറെയും കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള പരിപാടികളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ചെയ്യണം. ഇത് ഭയങ്കര ഒരു വലിയ എപ്പിസോഡ് ആയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് നോക്കട്ടെ അതിനനുസരിച്ച്. ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ ലെവൽ 1 ആണ്. ഇപ്പോൾ ലെവൽ 2 ആക്കി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ് കിടക്കുന്നതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ദേ ഇത് കണ്ടോ, 3 കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. 3 കാറുകൾ മാൻ. ഓക്കെ, ഈ ആൾക്കാരൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. ഓ, ദേ ഇവിടെ ചെക്ക് ഔട്ടിന് ആൾ വന്നു കേട്ടോ സാധനം എടുക്കാനായിട്ട്. ദേ, ഓ ഓക്കെ, ദേ 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 സാധനങ്ങൾ വരുന്നുണ്ട് ഗൈസ്. അയ്യോ, ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓ നൈസ്, കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓ നൈസ് ഗൈസ്. ഒരെണ്ണം ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തോട്ടെ പുള്ളിക്കാരന്, ആദ്യത്തെ കസ്റ്റമർ അല്ലേ. അബദ്ധം പറ്റിപ്പോ ഏതാണെന്ന് ആരും അറിയാൻ. കുഴപ്പമില്ല കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോ. എന്നാ കൊണ്ടുപോയിപ്പിക്കോ, ഒക്കെ ഒന്ന്, ഞാനല്ലേ തന്നെ. ഓക്കെ, അടുത്ത ആള് സാധനം വരട്ടെ. ഓ മാൻ, ഇവിടെ ഇനി ആളിനെ നിർത്താൻ പറ്റും കേട്ടോ. ഇവിടെ ആളിനെ നിർത്താൻ പറ്റും, നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിൽ ആളിനെ നിർത്താൻ പറ്റും കേട്ടോ. ഓ, ഭയങ്കരമായിരിക്കും അത്. എൻ്റെ ഇതും കൂടെ നമുക്കങ്ങ് ചെയ്ത് കൊടുക്കാം. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ദേ മാരുതി 800 വന്നു പെട്രോൾ അടിക്കാൻ. ഓ, $5,000. ദൈവമേ ഗൈസ്, $5,000 നമുക്കിപ്പോൾ ഒരു $112 അടയ്ക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ അമ്മേ, 4,888 ഞാൻ ടോട്ടൽ അടയ്ക്കണം. ദൈവമേ, ദേ എനിക്കുള്ള ടൈം ഉണ്ടോ? 1 മിനിറ്റിനുള്ളിൽ അത്രയും എമൗണ്ട് ഞാൻ അടച്ചു കൊടുക്കണോ? എങ്ങനെ ഞാൻ ഈ എൻ്റെ ഇരിക്കുന്ന പൈസ മൊത്തം അടയ്ക്കട്ടെ, അല്ലെങ്കിൽ ഇനി കുത്തിപ്പിടിച്ച് മേടിക്കും ചിലപ്പോൾ. പൈസ എന്നിട്ടും ആയില്ല, $888 ആയല്ലോ. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഇനി ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാമേ. ഒരു 24 സെക്കൻഡ് അതിനുണ്ട്. ആൻഡ് അതിനുള്ളിൽ ഞാൻ പേ ഓഫ് ചെയ്തില്ല, എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നീ 4 സെക്കൻഡ് ഐസ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1. ടാസ്ക് കംപ്ലീറ്റ്. Hey, Pong. Where's our goddamn money? Anna, yes. Hello. The villain coming. Up, Sam. You've got a gas station to run. Hey, enna edho kandathi kondittra. I am coming, bro. Hey, nephew. Back on your feet?
I hope your head's no longer spinning. Mm-hmm. Thanks for picking up. Mm. We need to talk. Oh. There was a mistake. Oh. A serious one. Oh. എന്നെ ഏതോ ഒരുത്തം വന്നിട്ട് $5,000 കൊടുത്തില്ല എന്നും പറഞ്ഞ് ഞെക്കി പിടിച്ച് ഒറ്റയിടി. ഞാൻ അവൻ്റെ അവൻ്റെ കടം മേടിച്ചിട്ടാണ് ഈ ഗ്യാസ് സ്റ്റേഷൻ മേടിച്ചേട്ടാ. ആൻഡ് നമുക്ക് സമയത്തിന് പൈസയൊന്നും അടയ്ക്കാൻ പറ്റിയില്ല. സോ എന്തായാലും ഗൈസ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ സിമുലേറ്ററിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ആൻഡ് ഇതിൻ്റെ വരുന്ന വീഡിയോസ് ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ഇടുന്നതാണ്. നിങ്ങളുടെ ഹ്യൂജ് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്തായാലും തരുമെന്ന് പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടേക്ക് കെയർ, ബൈ ഗൈസ്, ലവ് യു. How heavy is that? Light work and the pace on the track on my face and the back, like I'm taking a slap. I need a drink, but it's straight from the tap.